അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. എടനാട് സെൻട്രൽ സ്കൂൾ സ്റ്റോപ്പിൽ ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചതായി എം വിജിൻ എംഎൽഎ. എടാട്ട് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പ്രാധാന്യം പരിഗണിച്ചും നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടുമാണ് യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിന് ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചതെന്ന് എംഎൽഎ അറിയിച്ചു. ആദർശ് സ്റ്റേഷൻ പദവി ലഭിച്ചിട്ടും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. മഴക്കാലമായതോടെ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ചോർന്നൊലിക്കുന്നത് കാരണം പ്ലാറ്റ്ഫോമിന് ഉള്ളിലും കുട ചൂടി നടക്കേണ്ട അവസ്ഥയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കുഞ്ഞികൃഷ്ണൻ നായരുടെ അനുസ്മരണം പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു. കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം രാമപുരം പുഴയിൽ ഹോട്ടൽ മാലിന്യം തള്ളുന്നതിനിടയിൽ വാഹനം പിടികൂടി. രാമപുരത്ത് പ്രവർത്തിക്കുന്ന പത്തായം റെസ്റ്റോറന്റിന്റെ മാലിന്യം തള്ളാനെത്തിയ വാഹനമാണ് പരിയാരം പോലീസ് പിടികൂടിയത്. വാർത്തകൾ വിശദമായി. എടനാട് സെൻട്രൽ സ്കൂൾ സ്റ്റോപ്പിൽ ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചതായി എം വിജയൻ എംഎൽഎ അറിയിച്ചു. എടാട്ട് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ കൂടി പ്രാധാന്യം പരിഗണിച്ചും നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടുമാണ് യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിന് ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചതെന്ന് എം വിജയൻ എംഎൽഎ അറിയിച്ചു. കുഞ്ഞിമംഗലം പഞ്ചായത്തിനെയും എടനാട് പ്രദേശത്ത് എത്തിച്ചേരുന്ന നിരവധിയായ ജനങ്ങൾ ഉൾപ്പെടെ എടനാട് സീക്ക് ബസ് സ്റ്റോപ്പിനെയും സെൻട്രൽ സ്കൂൾ ബസ് സ്റ്റോപ്പിനെയുമാണ് ആശ്രയിക്കുന്നത്. പയ്യന്നൂർ കേന്ദ്രീയ വിദ്യാലയം, അൽഫോൺസസ് സെൻട്രൽ സ്കൂൾ, എടനാട് ഈസ്റ്റ് എൽ പി സ്കൂൾ, പി എസ് വിദ്യാലയ, ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, പയ്യന്നൂർ കേന്ദ്രം എന്നിവിടങ്ങളിൽ എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾ, ജീവനക്കാർ, പ്രദേശവാസികൾ ഉൾപ്പെടെ 3000-ത്തിലധികം പേർക്ക് നിത്യേന ഇരുഭാഗത്തും റോഡ് മുറിച്ചു കടക്കുന്നത് ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു. ഇത് വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ജനങ്ങളുടെ പ്രയാസം കണക്കിലെടുത്ത് ഇരുഭാഗത്തും സുഗമമായി നടന്നു പോകുന്നതിന് എടനാട് സീക്ക് സെൻട്രൽ സ്കൂൾ സ്റ്റോപ്പിൽ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിക്കണമെന്ന് എം വിജിൻ എംഎൽഎ 2023 സെപ്റ്റംബർ 16 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, ദേശീയപാതാ വിഭാഗം അധികൃതർ, ജില്ലാ കളക്ടർ എന്നിവർക്ക് കത്ത് നൽകിയിരുന്നു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ 2023 സെപ്റ്റംബർ 22 ദേശീയപാത അധികൃതർ ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് ശുപാർശ നൽകിയതായി എംഎൽഎ രേഖാമൂലം അറിയിച്ചു. ഇതിന്റെ ഭാഗമായുള്ള നടപടികൾ നടന്നുവരികയായിരുന്നു. എടാട്ട് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ കൂടി പ്രാധാന്യം പരിഗണിച്ചും നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായുമാണ് യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിന് ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചതെന്ന് എംഎൽഎ അറിയിച്ചു. ഇന്നലെ അതിൽ ഒരു അന്തിമ തീരുമാനം എന്ന വണ്ണം തന്നെ അവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിക്കാമെന്നതിലേക്ക് തത്വത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി വിഭാഗം എത്തിയതായിട്ടുള്ള അറിയിപ്പ് നൽകിയുണ്ടായി. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കൂടി അതിൻ്റെ ഭാഗമായി അറിയിപ്പ് നൽകി അവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിക്കാൻ തത്വത്തിൽ ധാരണയായിട്ടുണ്ട് എന്ന കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചു. ഏതായാലും ആ നാട്ടിലെ ജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെ ഒരുപാട് കാലത്തെ ഒരു ആവശ്യമാണ്. ആ ആവശ്യം എടനാട് കേന്ദ്ര വിദ്യാലയ സ്റ്റോപ്പിൽ യാഥാർത്ഥ്യമാകുന്നു എന്നത് വളരെ സന്തോഷകരം തന്നെയാണ്. തീർച്ചയായും ഇത് ഈ നാട്ടിൽ എല്ലാവരും ആഗ്രഹിച്ചതാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആഗ്രഹിച്ച ഒന്ന് തന്നെയാണ് അവിടെ ഫുട് ഓവർ ബ്രിഡ്ജ് വേണം എന്നതിൻ്റെ കാര്യം. ഏതായാലും അത് യാഥാർത്ഥ്യമായി എന്നത് വളരെ സന്തോഷകരമാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കൂടി ആ വിവരം എന്നെ അറിയിച്ചു. ഏതായാലും സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
ആദർശ സ്റ്റേഷൻ പദവി ലഭിച്ചിട്ടും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. മഴക്കാലമായതോടെ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ചോർന്നലിക്കുന്നത് കാരണം പ്ലാറ്റ്ഫോമിന് ഉള്ളിലും കുടചൂടി നടക്കേണ്ട അവസ്ഥയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഷൊർണൂർ മംഗളൂരു പാത വികസനത്തിന്റെ ഭാഗമായി വളപട്ടണം നേത്രാവതി പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായ ഉടനെ 1910 നിലവിൽ വന്ന സ്റ്റേഷനാണ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ. 2000 മുകളിൽ യാത്രക്കാരാണ് ദിനംപ്രതി ഇവിടെ നിന്നും യാത്ര നടത്തുന്നത്. 100,000+ രൂപ പ്രതിദിന വരുമാനവുമുണ്ട്. സമീപകാലത്തായി പ്ലാറ്റ്ഫോം നവീകരണത്തിന്റെ ഭാഗമായി ചില അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും അതൊന്നും തന്നെ വികസനത്തിന്റെ പാതയിലെത്തിയില്ല. പല ദീർഘദൂര വണ്ടിക്കും ഇവിടെ സ്റ്റോപ്പില്ല. മംഗളൂർ ചെന്നൈ വെസ്റ്റ് കോസ്റ്റിനെ സ്റ്റോപ്പ് അനുവദിക്കുമെന്ന് റെയിൽവേ അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും 3 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പാളത്തിന് പുറത്തു തന്നെ പ്ലാറ്റ്ഫോം ആകെ ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്. ഇടയ്ക്കിടെ ഷെൽട്ടറില്ലാത്തത് കാരണം ജനങ്ങൾ പ്ലാറ്റ്ഫോമിനുള്ളിലും കുടചൂടി നടക്കേണ്ട അവസ്ഥയാണ്. പ്ലാറ്റ്ഫോമിന്റെ ഇരുവശത്തും കാടുമൂടിയ അവസ്ഥയാണ്. തെരുവുനായ്ക്കൾ, പാമ്പ് എന്നിവയും ഭീതി പടർത്തുന്നുണ്ട്. സ്റ്റേഷൻ വന്നിട്ട് 100 കഴിഞ്ഞിട്ടും ഒരു ടിക്കറ്റ് കൗണ്ടർ മാത്രമാണ് ഇവിടെയുള്ളത്. തിരക്കേറിയ സമയത്ത് ടിക്കറ്റിനായി ക്യൂ നിന്ന് ടിക്കറ്റ് ലഭിക്കാതെ യാത്ര മുടങ്ങുന്നവരും ഏറെയാണ്. മാടായി, മാട്ടൂൽ, ഏഴോം, ചെറുതാഴം, കുഞ്ഞുമംഗലം, ചെറുകുന്ന്, പരിയാരം പഞ്ചായത്തുകളിലെയും മലയോര പ്രദേശമായ തളിപ്പറമ്പിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ആശ്രയിക്കുന്ന സ്റ്റേഷനാണ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ. ആദർശ സ്റ്റേഷൻ പദവി ലഭിച്ചിട്ടും ഇന്നും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ അവഗണന നേരിടുകയാണ്. ഇതിനെല്ലാം പരിഹാരം വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കുഞ്ഞികൃഷ്ണൻ നായരുടെ അനുസ്മരണം പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി മന്ദിരത്തിൽ വെച്ച് നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവും പ്രമുഖ സഹകാരിയും മുൻ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും മുൻ KPCC മെമ്പറുമായിരുന്ന കെ കുഞ്ഞികൃഷ്ണൻ നായരുടെ അനുസ്മരണം പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി മന്ദിരത്തിൽ വെച്ച് നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. പോസ്റ്ററ് കത്തയച്ച് കഴിഞ്ഞാൽ താമസം വരുന്നുള്ളൂ. കത്ത് ആളുടെ കൈവശം കൊടുത്ത് വീടുകളിൽ കൊണ്ടുപോയി കത്ത് കൊടുത്തു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ മീറ്റിംഗ് വിളിച്ച് ആളുകൾ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളായിരുന്നു ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ടെലിഫോൺ സൗകര്യങ്ങളില്ലാതെ, ഗതാഗത സൗകര്യങ്ങളില്ലാതെ, വാർത്താവിനിമയ സൗകര്യങ്ങളൊന്നും ഇതേപോലെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VM പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ MK രാജൻ, AP നാരായണൻ, ലളിത ടീച്ചർ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, ആലയിൽ ബാലകൃഷ്ണൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KK ഫൽഗുനൻ, പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പിലാക്കൽ അശോകൻ, EP ബാലകൃഷ്ണൻ, ME ദാമോദരൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം രാമപുരം പുഴയിൽ ഹോട്ടൽ മാലിന്യം തള്ളുന്നതിനിടയിൽ വാഹനം പിടികൂടി. രാമപുരത്ത് പ്രവർത്തിക്കുന്ന 10 റെസ്റ്റോറന്റിന്റെ മാലിന്യം തള്ളാനെത്തിയ വാഹനമാണ് പരിയാരം പോലീസ് പിടികൂടിയത്. ചെറുതാഴം രാമപുരം പുഴയിൽ ഹോട്ടൽ മാലിന്യം തള്ളുന്നതിനിടയിലാണ് വാഹനം പിടിയിലായത്. രാമപുരം കൊത്തിക്കുഴിച്ചപാറയിൽ പ്രവർത്തിക്കുന്ന 10 റെസ്റ്റോറന്റിന്റെ വാഹനമാണ് പോലീസ് പിടികൂടിയത്. ഹോട്ടലിലെ മലിനജലം പുഴയിലൊഴുക്കാനാണ് ഇവർ എത്തിയത്. മുൻപും ഇത്തരത്തിൽ പ്രദേശത്ത് ഹോട്ടൽ മാലിന്യം തള്ളിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനു മുമ്പേ പലതവണ ഇങ്ങനെ നമ്മളെ ഈ മുട്ടക്കും പിന്നെ ഈ ജലാശയങ്ങളിലും ഈ വീടിൻ്റെ പരിസരത്തിൽ ഒഴുക്കുന്നുണ്ടെന്നതിൽ വിവരം കിട്ടി. പക്ഷേ ഇത് ഏത് വണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഈ 10 ഹോട്ടലിലത്തെ വണ്ടിയാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഈ നാട്ടുകാരോട് ഇവരെങ്ങനെ കാണിക്കാൻ പാടില്ലെന്നാണ് നമ്മളൊരു അഭിപ്രായം. സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ പറഞ്ഞു. ചില ആളുകൾ രാത്രിയുടെ മറവിൽ നമ്മുടെ പിന്നെ പുഴകളിലും അതുപോലെ തന്നെ തോടുകളിലും മാലിന്യം തള്ളുന്ന സ്ഥിതിവിശേഷം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ രാമപുരം പുഴയിൽ രാത്രി മാലിന്യം തള്ളുന്ന വാഹനമാണ് പരിയാരം പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇവർക്കെതിരായി കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ പഞ്ചായത്ത് മുന്നോട്ടേക്ക് പോകും. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുകയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ ബഹുജനങ്ങൾ നല്ല ജാഗരൂകരായി മുന്നോട്ട് പോകണമെന്ന് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞാൻ സമന്വയം അഭ്യർത്ഥിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് ഭീഷണിയാവും വിധം ഇനിയും മാലിന്യം നിക്ഷേപിച്ചാൽ കർശന നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പെരിങ്ങോം പെട്രോൾ പമ്പിന് സമീപം സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ഇരിട്ടി സ്വദേശി റിട്ടിഷ് മാത്യു ആണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. പെരിങ്ങോം പെട്രോൾ പമ്പിന് സമീപം സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ ഇരിട്ടി ചരൾ സ്വദേശി റിട്ടിഷ് മാത്യു ആണ് മരിച്ചത്.
വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. പയ്യന്നൂരിൽ നിന്ന് തയ്യേനിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സും പെരിങ്ങോം പെട്രോൾ പമ്പിൽ നിന്നും എണ്ണയടിച്ചതിനു ശേഷം റോഡിലേക്ക് ഇറങ്ങിയ ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബസ്സിൽ നിന്നും തെറിച്ചുവീണ് ഗുരുതരമായി പരിക്കേറ്റ ബസ് കണ്ടക്ടർ പുളിങ്ങോം സ്വദേശി ജിസിനെയും ബൈക്ക് ഓടിച്ചിരുന്ന ആളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. നവീകരണ പ്രവൃത്തി പാളിപ്പോയ ഇളമ്പച്ചി ഗുരു ചന്തപ്പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. മൈതാനത്തിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നാട്ടുകാർക്ക് ഉറപ്പു നൽകി. 15 ലക്ഷത്തോളം രൂപ ചെലവിൽ നവീകരണം ആരംഭിച്ച ഇളമ്പച്ചി ഗുരു ചന്തുപ്പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തിന്റെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കാനാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും എത്തിയത്. കായിക പരിശീലനത്തിന് എത്തുന്നവർക്ക് കാലുകുത്താൻ പോലും പറ്റാത്ത തരത്തിൽ വെള്ളക്കെട്ടും ചെളിയുമാണ് മൈതാനം നിറയെ. കരാറുകാരന്റെ പിഴവുകൾ കാരണമാണ് മൈതാനത്തിന് ഈ ദുരവസ്ഥ വന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എസ്റ്റിമേറ്റ് പ്രകാരമുള്ള പ്രവൃത്തി നടത്തിയിട്ടില്ലെന്നും മൈതാനം ഇനിയും മണ്ണിട്ടുയർത്താൻ ഉണ്ടെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. കരാറുകാരൻ പണി വൈകിപ്പിച്ചതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. മൈതാനത്തിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. മഴ വന്നത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ആയിപ്പോയത്, കുളമായി പോയത് മഴ വന്നത് കൊണ്ടാണ്. മഴക്കാലത്ത് ഗ്രൗണ്ടിൻ്റെ വർക്ക് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും നാട്ടുകാർക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അപ്പം അത് ജില്ലാ പഞ്ചായത്തിനോ മറ്റ് ഇന്ത്യൻ വിഭാഗത്തിനോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അത് അവർ വർക്ക് ഡിലേ ആയതുകൊണ്ട് വന്ന ഒരു പ്രശ്നം കൂടിയാണ്. ഇനിയിപ്പോൾ ഇത് പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ്. ഈ വർക്ക് തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു രൂപം അങ്ങനെ ഉണ്ടെന്ന് നോക്കും, അല്ലെങ്കിൽ അടുത്ത റീച്ചും കൂടെ ചെയ്ത് ഇത് നല്ലൊരു ഗ്രൗണ്ടാക്കി മാറ്റാൻ ആവശ്യമായ ഇടപെടൽ ജില്ലാ പഞ്ചായത്ത് നടത്തും. മൈതാനത്തിന് സമീപത്തെ മണ്ണെടുത്ത കുഴികൾ എത്രയും പെട്ടെന്ന് നികത്താനും കരാറുകാരന് നിർദ്ദേശം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അശാസ്ത്രീയമായ ഓവുചാൽ നിർമ്മാണം മൂലം അന്നൂർ അമ്പലത്തിന് സമീപം റേഷൻ കട ഉൾപ്പെടെ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കടകൾക്ക് മുന്നിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നു. വെള്ളക്കെട്ടിന് ഉടനടി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അന്നൂർ അമ്പലത്തിന് സമീപം റേഷൻ കട ഉൾപ്പെടെ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കടകൾക്ക് മുന്നിലാണ് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത്. ഈ കടകൾക്ക് മുന്നിലൂടെ ഓവുചാൽ നിർമ്മിക്കാനുള്ള സ്ഥലമുണ്ടായിട്ടും 50 മീറ്ററോളം മാത്രം ഒഴിവാക്കിക്കൊണ്ട് റോഡ് മുറിച്ച് മറുവശത്തുകൂടി വഴിതിരിച്ചുവിട്ടതാണ് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കാൻ കാരണം. ഇതിന് മുൻപിലൂടെ ഓവുചാൽ നിർമ്മിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടും 50 മീറ്റർ മാറിയിട്ട് റോഡ് മുറിച്ച് ഓപ്പോസിറ്റ് സൈഡിലെ കൂടെ വെള്ളം ഒഴുക്കിവിടാനുള്ളത് തയ്യാറാക്കിക്കൊണ്ടാണ് ഈ വെള്ളം ഇവിടെ ഇങ്ങനെ നിലനിൽക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുള്ളത്. അധികൃതർക്ക് മുന്നിൽ നിരവധി തവണ പരാതി പറഞ്ഞിട്ടും ഇതുവരെയായി ഒരു നടപടിയും എടുത്തില്ല. ജനങ്ങൾ ഏറ്റവും കൂടുതൽ വന്നുപോകുന്ന റേഷൻ കട ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് മുന്നിലെ വെള്ളക്കെട്ടിന് ഉടനടി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച കാർ നിയന്ത്രണം വിട്ട് നിർത്തിയിട്ട ബസ്സിനിടിച്ചു നിന്നു. യാത്രക്കാർ ഓടിമാറിയത് കാരണം തലനാരിഴയ്ക്കാണ് അപകടമില്ലാതെ രക്ഷപ്പെട്ടത്. പഴയങ്ങാടി പോലീസ് അപകടസ്ഥലത്തെത്തി കാറും കാറിലുണ്ടായിരുന്ന രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലേക്ക് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറി. ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച കാർ നിയന്ത്രണം വിട്ട് നിർത്തിയിട്ട ബസ്സിന് ഇടിച്ചാണ് നിന്നത്. യാത്രക്കാർ ബസ്സിനു വേണ്ടി കാത്തിരിക്കുന്ന ഭാഗത്തേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കാർ വരുന്നത് കണ്ട യാത്രക്കാർ ഓടിമാറിയതുകൊണ്ട് തലനാരിഴയ്ക്കാണ് അപകടമില്ലാതെ രക്ഷപ്പെട്ടത്. കാർ ഓടിച്ചയാൾ മദ്യലഹരിയിലായിരുന്നു. കാർ പുറത്തുനിന്ന് ഓടിച്ച് കയറ്റി ജനങ്ങളില്ലാത്ത വാഹിയാണ്, ബസ്സിനടിച്ചിട്ടാണ് അങ്ങോട്ട് പറഞ്ഞത് വണ്ടി. നല്ല മദ്യത്തിലാണ്, മൂന്ന് പേരുണ്ടായിരുന്നു, മൂന്ന് പേരും നല്ല മദ്യത്തിലായിരുന്നു, നല്ല മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. പഴയങ്ങാടി പോലീസ് അപകടസ്ഥലത്തെത്തി കാർ ഓടിച്ചയാളെയും കാറിലുണ്ടായിരുന്ന മറ്റൊരാളെയും കാറും കസ്റ്റഡിയിലെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതിയ ക്രിമിനൽ നിയമങ്ങളെ സംബന്ധിച്ച് അഭിഭാഷകർക്കായി വൺ ഡേ സെമിനാർ സംഘടിപ്പിച്ചു. കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോണസ് റോൾഫ് ക്ലാസ് നയിച്ചു. പയ്യന്നൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതിയ ക്രിമിനൽ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നീ നിയമങ്ങളെക്കുറിച്ച് പയ്യന്നൂർ സ്കന്ദ റെസിഡൻസിയിൽ അഭിഭാഷകർക്കായി വൺ ഡേ സെമിനാർ സംഘടിപ്പിച്ചു. കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോണസ് റാൾഫ് ക്ലാസ് നയിച്ചു. പക്ഷേ
അങ്ങനെയല്ല ഹാൻഡ് കഫിങ് ചെറിയൊരു കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ ഇത് ഒഫൻസ് സ്പെസിഫിക് ആക്കി ഒഫൻഡർ സ്പെസിഫിക് ആക്കിയില്ല. ഒഫൻസ് സ്പെസിഫിക് ഇൻ സെൻസ് ഹാൻഡ് കഫിങ് സമ്മതിക്കുന്നത് ഹാബിച്വൽ ഒഫൻഡേഴ്സ്, റിപ്പീറ്റഡ് ഒഫൻഡേഴ്സ്, എസ്കേപ്പ് കൺവിക്ട്സ്, ഓർഗനൈസ്ഡ് ക്രിമിനൽസ്. അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ അസോസിയേഷൻ സെക്രട്ടറി രാജേഷ് പിലാങ്കു, ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വി നിവേദ്, സീനിയർ അഭിഭാഷകരായ അഡ്വക്കേറ്റ് കെ വി ജയകുമാർ, അഡ്വക്കേറ്റ് സി നാരായണൻ നായർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, വയനൂർ. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ മഴപ്പൊലിമ കാർഷിക പുനരാവിഷ്കരണം ക്യാമ്പയിൻ പരിപാടി സംഘടിപ്പിച്ചു. കുറ്റൂർ കൂവപ്പ പരപ്പവയലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ മഴപ്പൊലിമ കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിൻ പരിപാടി സംഘടിപ്പിച്ചു. കുറ്റൂർ കൂവപ്പ പരപ്പവയലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ കാർഷിക മേഖലയിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, വയലിലെ കാണുക, വെള്ളത്തിലും ചെളിയിലും ഒക്കെ ഇറങ്ങി അതിൻ്റെ മണമെന്താണെന്ന് മനസ്സിലാക്കുക, അങ്ങനെയുള്ള ചേറിൽ നിന്നാണ് നമ്മളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ മണ്ണിൽ അധ്വാനിച്ചതുകൊണ്ടാണ് ഈ മനുഷ്യന്റെ പുരോഗതി എല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുക എന്നത് വളരെ പ്രധാനമാണ്. വാർഡ് മെമ്പർ പി വി വിജയൻ അധ്യക്ഷത വഹിച്ചു. ടി കെ രാജൻ, എം കരുണാകരൻ മാസ്റ്റർ, കെ സരിത, സി ഡി എസ് ചെയർപേഴ്സൺ ആലീസ് ജോയ്സ്, സി കെ ശ്രീജ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരും വിവിധ സംഘടനകളും പരിപാടിയിൽ പങ്കെടുത്തു. ചേറാണ് ചോറ് എന്ന സന്ദേശമുയർത്തി എല്ലാ വിഭാഗം ആളുകളെയും കൃഷിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, മാനവികാരോഗ്യം മെച്ചപ്പെടുത്തുക, കാർഷിക മേഖലയിൽ യുവജനങ്ങൾ പങ്കാളിത്തം ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ കുടുംബശ്രീ മുന്നോട്ട് വന്നിട്ടുള്ളത്. നാട്ടിപ്പാട്ട്, ഡാൻസ്, കായിക മത്സരങ്ങൾ എന്നിവയും വയലിൽ വെച്ച് നടന്നു. വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെമ്പർമാരുടെ ഉന്നത വിജയം നേടിയ മക്കൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. കെ കെ കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളുകളുടെ വിദ്യാഭ്യാസം, അധ്യാപകരുടെ വിദ്യാഭ്യാസം, ഇതൊക്കെ ഇന്ന് കുട്ടികൾക്ക് ലഭിക്കാനുള്ള സൗകര്യങ്ങളും സമയവും ഒക്കെ ഇന്നുണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കുട്ടികൾക്ക് പഠിക്കാൻ എന്തൊക്കെ വേണം? പണ്ട് പട്ടിണി കിടന്നിട്ടാണ് പഠിക്കുന്നത് എങ്കിൽ ഇന്ന് അങ്ങനെയല്ല. അവർക്ക് ഭക്ഷണം ഏത് രൂപത്തിൽ ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഇന്നുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ സന്ദർഭത്തിൽ സ്കൂളുകളിൽ സർക്കാർ തന്നെ നമുക്ക് ഉച്ചഭക്ഷണവും അതുപോലെ തന്നെ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ അനുമോദന സദസ്സിൽ കെ സി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ സി യു ജില്ലാ സെക്രട്ടറി കെ വി പ്രജീഷ് ഉപഹാര സമർപ്പണം നടത്തി. എം സുനിൽകുമാർ, കെ സത്യൻ, സി പി സുമതി, പി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുപുഴ പുളിങ്ങോം പാതയിൽ കന്നിക്കളത്തിലൂടെ ഇടിഞ്ഞു താഴുന്നത് നാട്ടുകാർക്കും സമീപവാസികൾക്കും ഭീഷണിയാകുന്നു. കന്നിക്കളത്തെ സ്വകാര്യ സ്കൂളിന്റെ പ്രവേശന കവാടത്തിനടുത്തുള്ള മെയിൻ റോഡിലാണ് ഈ അപകടാവസ്ഥ. ഈ സ്ഥലത്തുള്ള കലുങ്കിന്റെ മേൽഭാഗമാണ് തകർന്നത്. മഴക്കാലമായാൽ തൊട്ടടുത്ത മലഞ്ചെരുവിൽ നിന്ന് ഒഴുകിയെത്തുന്ന മഴവെള്ളവും ഉറവ വെള്ളവും ഈ കല്ലിനടിയിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ഇടിഞ്ഞു താഴ്ന്ന സ്ഥലത്ത് അപകടാവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു ബോർഡ് പോലും അധികൃതർ സ്ഥാപിച്ചിട്ടില്ല. നാട്ടുകാരിൽ ആരോ പച്ചിലകളും ചെറുകല്ലുകളും ഈ കുഴിക്ക് ചുറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. ചെറിയ ഒരു വളവും ഇറക്കവുമുള്ള ഈ റോഡിൽ അമിത വേഗതയിലാണ് വാഹനങ്ങൾ കടന്നു വരുന്നത്. അപകട സൂചനാ ബോർഡില്ലാത്തതുകൊണ്ട് ഈ കുഴിക്കടുത്തെത്തുമ്പോഴാണ് അപകടം മനസ്സിലാവുക. പെട്ടെന്ന് ബ്രേക്കിട്ട് കഴിഞ്ഞാൽ വണ്ടി തെന്നിമാറി അപകടമുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇരുവശങ്ങളിൽ നിന്നുമുള്ള വാഹനങ്ങൾ ഒരേ സമയം ഇതിലൂടെ കടന്നുപോകാൻ സാധിക്കാത്തതുകൊണ്ട് ട്രാഫിക് ബ്ലോക്കും നിത്യസംഭവമാണ്. പ്രശ്നത്തിന് ഉടനടി നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾക്ക് വണ്ടി വെക്കാനോ വണ്ടി പിന്നെ ട്രിപ്പ് എടുക്കാനോ ഒന്നും കഴിഞ്ഞില്ല. പാസഞ്ചർക്ക് നിൽക്കാനോ വരെ അവസ്ഥ ഇല്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങൾ ഇവിടുന്ന് ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് കയർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പണി നോക്കിയാൽ മതി. നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റാൻഡില്ല, നിങ്ങൾ അവിടെ വെച്ചോ, ഞങ്ങൾ എവിടെയും പാർക്ക് ചെയ്യും. അങ്ങനൊരു സംസാരമാണ് ഇവിടെ വരുന്നത്. അധികം മിക്ക കസ്റ്റമറും ഇവിടെ വരുന്ന കസ്റ്റമറും യാത്രക്കാരെല്ലാം ഞങ്ങളോട് ചൂടാകുന്നത്. ഞങ്ങളിവിടുന്ന് എന്തൊരു നല്ല കാര്യം ചെയ്താലും അത് നേരെ തിരിച്ച് അത്
ഒരു വേറൊരു പ്രശ്നത്തിലായിട്ടാണ് വരുന്നത്. ഞാൻ നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. കരിപ്പാലിലെ സാമൂഹ്യ പ്രവർത്തകൻ കെ ആർ കണ്ണൻ നമ്പ്യാരുടെ 15-ാം ചരമവാർഷികം കെ ആർ കെ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. ചപ്പാരപ്പടവ് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിജ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കരിപ്പാലിലെ സാമൂഹ്യ പ്രവർത്തകൻ കെ ആർ കണ്ണൻ നമ്പ്യാരുടെ 15-ാം ചരമവാർഷികം കെ ആർ കെ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 8 പ്രതിഭകളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 20 വിദ്യാർത്ഥികളെയും ആദരിച്ചു. ചപ്പാരപ്പടവ് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിജ ബാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇന്ന് അത്തരം ആളുകളെ നാട്ടിൽ കിട്ടുക വളരെ പ്രയാസമാണ്. ഒരു നാട്ടു മധ്യസ്ഥന്റെ റോളിൽ കുടുംബകാര്യങ്ങളിലും വീട്ടുകാര്യങ്ങളിലും നാട്ടുകാര്യങ്ങളിലും ഒരു പൊതു മധ്യസ്ഥന്റെ റോൾ വഹിച്ച് ഈ നാട്ടിലെ എല്ലാമെല്ലാമായിരുന്ന പ്രിയപ്പെട്ട ഈ കണ്ണൻ നമ്പ്യാരുടെ വിയോഗം. എരമംകുറ്റൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി വിജേഷ് മുഖ്യാതിഥിയായി. ഫൗണ്ടേഷൻ ചെയർമാൻ കരിപ്പാൽ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എ വി നാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ സുഷമ വത്സൻ, എൻ കെ കുഞ്ഞിരാമൻ, ഇ വി ചന്ദ്രൻ, കെ സി വത്സല, കെ കെ നാരായണൻ നമ്പ്യാർ, കെ കെ സനൂപ്, കെ ആർ ബാലഗോപാലൻ, നല്ലൂർ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. 3-ാം സമ്പൂർണ്ണ സഹകരണ ഭേദഗതി നിയമത്തിൽ ജീവനക്കാരെ ബാധിക്കുന്ന ദോഷകരമായ വ്യവസ്ഥകൾ പിൻവലിക്കണമെന്ന് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൃക്കരിപ്പൂർ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം കെ സി എഫ് സംസ്ഥാന സെക്രട്ടറി കെ ശശി ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൃക്കരിപ്പൂർ യൂണിറ്റ് സമ്മേളനം കെ സി ഇ എഫ് സംസ്ഥാന സെക്രട്ടറി കെ ശശി ഉദ്ഘാടനം ചെയ്തു. ചില ഭൂത്തുകൾ നമ്മുടെ പ്രസ്ഥാനത്തെ കടന്നുകൊണ്ട് എത്തിച്ചിരിക്കുന്നുവെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത്തരം ഭൂത്തുകളെ അടച്ചു മാറ്റിക്കൊണ്ട് പിൻവലിച്ചുകൊണ്ട് നമ്മുടെ മേഖലയെ സംരക്ഷിക്കാനുള്ള അതിശക്തമായ ബാധ്യതയും കർത്തവ്യവും സഹകരണത്തിനായ നമ്മൾ നിശ്ചിതമാണെന്ന് മറക്കാതിരിക്കണമെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ജീവനക്കാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ കെ സി ഇ എഫ് ജില്ലാ സെക്രട്ടറി സി ഇ ജയൻ ഉപഹാരം നൽകി അനുമോദിച്ചു. 32 സേവനത്തിനുശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ പത്മനാഭനുള്ള യാത്രയയപ്പും ചടങ്ങിൽ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. എം പുരുഷോത്തമൻ നായർ, കെ എം ഉണ്ണികൃഷ്ണൻ, ജയദേവൻ കെ പി, കെ സുജിത്ത്, യൂണിറ്റ് സെക്രട്ടറി പി പി കുഞ്ഞികൃഷ്ണൻ, വി ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. 3-ാം സമ്പൂർണ്ണ സഹകരണ ഭേദഗതി നിയമത്തിൽ ജീവനക്കാരെ ബാധിക്കുന്ന ദോഷകരമായ വ്യവസ്ഥകൾ പിൻവലിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പെരുമ്പാൽ ലയൺസ് ക്ലബ് 2024-25 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ഒ വി സനൽ ഉദ്ഘാടനം ചെയ്തു. 2024-25 വർഷത്തെ പെരുമ്പാൽ ലയൺസ് ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ഒ വി സനൽ ഉദ്ഘാടനം ചെയ്തു. എസ്പെഷ്യലി ബിസിനസ് മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഒരു പിന്നെ പെരുമ്പാൽ ആക്സിഡന്റ്. അവർ തന്നെയാണ് ഈ ഇങ്ങനെയുള്ള ഒരു ആംബുലൻസ് മാൻ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അത് എന്തുകൊണ്ട് ആ അവർക്ക് അതിൽ കുറച്ച് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു എന്ന് വെച്ചാൽ ചിലപ്പോൾ അവരുടെ തിരക്കുകളായിരിക്കാം. കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ആയിട്ട് ഈ ലാൻഡ് സംസ്ഥാനത്തിനോട് അവർക്ക് അതിനോട് ഒരു ഇത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ഇടത്തില്ല ഒരു 2-3 വർഷം. ചടങ്ങിൽ സീതാര സനൽ ഭദ്രദീപം കൊളുത്തി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലയൺസ് ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ അഡ്വൈസർ വാലൻ പെരുമ്പ ഗവൺമെന്റ് യു പി സ്കൂളിന് അരവ് യന്ത്രം കൈമാറി. ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം പെരുമ്പ ജി എം യു പി സ്കൂളിൽ. ബഷീർ ദിനത്തിന് മുന്നോടിയായി വൃക്ഷത്തൈ നടീൽ ഉദ്ഘാടനം. ചാർട്ടേഡ് അക്കൗണ്ട്സ് ദിനം, ഡോക്ടേഴ്സ് ദിനം, പോലീസ് സ്റ്റേഷൻ സ്വീപ്പർ ആദരവ് തുടങ്ങിയ പരിപാടികൾ നടത്തി. മുൻ പ്രസിഡന്റ് ഇക്ബാൽ എം എം വി അധ്യക്ഷത വഹിച്ചു. പുതിയ മെമ്പർമാർക്കുള്ള സത്യവാചകം മുൻ ഗവർണർ ചൊല്ലിക്കൊടുത്തു. പുതിയ ഭാരവാഹികളായി കെ അശോകൻ പ്രസിഡന്റായും ഫൈസൽ എം ഡി പി സെക്രട്ടറിയായും ബിജു കെ വി ട്രഷററായും ചുമതല ഏറ്റെടുത്തു. സെക്രട്ടറി ഷിജോയ് മാണിയാട്ട് 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിപാടിയിൽ ഡോക്ടർ സുജാ വിനോദിനെ ആദരിച്ചു. കെ യു വിജയൻ, അനിൽ മാത്യു, സുരേഷ് കോർമത്ത്, ബിജു കെ വി, ഫൈസൽ എം ഡി പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. 9 സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച കെ യു വിജയനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. തുടർന്ന് പ്രവർത്തകരുടെ ഗാനമേളയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തൃശൂരിലേക്ക് മഹാത്മാഗാന്ധി പ്രതിമ ഒരുങ്ങുന്നു. ശില്പി ചിത്രൻ കുഞ്ഞുമംഗലം ഒരുക്കുന്ന ശില്പത്തിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ്. തൃശൂർ സോഷ്യൽ സർവീസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ശില്പം സ്ഥാപിക്കുന്നത്.
തൃശൂർ നഗരത്തിൽ സ്ഥാപിക്കുന്നതിനായി 3 അടി ഉയരമുള്ള ഗാന്ധി പ്രതിമ വെങ്കല ആന്റിക് ഫിനിഷിൽ ഫൈബർ ഗ്ലാസിലാണ് പൂർത്തീകരിക്കുന്നത്. കണ്ണട വെച്ച് പുഞ്ചിരി തൂകിയിരിക്കുന്ന രീതിയിലാണ് ശില്പത്തിന്റെ രൂപഘടന. പ്രശസ്ത ശില്പി ചിത്രൻ കുഞ്ഞിമംഗലം നിർമ്മിക്കുന്ന ഗാന്ധിജിയുടെ പ്രതിമയുടെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ്. മഹാത്മജിയുടെ ഫോട്ടോകളും വീഡിയോകളുമാണ് ശില്പനിർമ്മാണത്തിന് മാതൃകയായത്. തൃശൂർ സോഷ്യൽ സർവീസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ശില്പം സ്ഥാപിക്കുന്നത്. നിർമ്മാണ കമ്മിറ്റി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലും ചിത്രം നിർമ്മിച്ച മഹാത്മാഗാന്ധി ശില്പം സ്ഥാപിച്ചിട്ടുണ്ട്. 3 അടി ഉയരം വരുന്ന മഹാത്മാഗാന്ധിയുടെ ശില്പം വെങ്കല നിറത്തിൽ ഫൈബർ ഗ്ലാസ്സിലാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധിജിയുടെ ഫോട്ടോസും വീഡിയോസും ആണ് ഈ ശില്പനിർമ്മാണത്തിന് ആധാരമായിരിക്കുന്നത്. ഇതിനു മുമ്പ് തൃശ്ശൂർ നഗരസഭയ്ക്ക് മുമ്പിലും മഹാത്മാഗാന്ധിയുടെ ശില്പം നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും മുമ്പിലുമായി നിരവധി സ്ഥലങ്ങളിൽ സമര നേതാക്കളുടെ ശില്പങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടും കഴിഞ്ഞിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലടക്കം നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച ശ്രദ്ധേയനാണ് ചിത്രൻ കുഞ്ഞിമംഗലം. നിരവധി പുരസ്കാരങ്ങൾ ശില്പകലാരംഗത്ത് ലഭിച്ചിട്ടുണ്ട്. ചിത്ര, കെ സുദർശൻ എന്നിവർ ശില്പനിർമ്മാണത്തിൽ സഹായികളായി. ശില്പത്തിന്റെ അനാച്ഛാദനം അടുത്തു തന്നെ ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കണ്ണപുരം റോട്ടറി 2024-25 വാരവാഹികളുടെ സ്ഥാനാരോഹണം ചെറുകുന്ന് വൈഖരി ശ്രുതി മണ്ഡപത്തിൽ നടന്നു. മുൻ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ വി വി പ്രേമനാഥ് നായനാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദിസ് വാട്ടർ പ്യൂരിഫയർ, അത് പറയുമ്പോൾ ചെറുകുന്ന് റോട്ടറി എനിക്ക് അഭിനന്ദിക്കാം, ഐ മീൻ കണ്ണപുരം റോട്ടറി എനിക്ക് അഭിനന്ദിക്കേണ്ടി വരും. കാരണം ഈ പഞ്ചായത്തിലെ, കണ്ണപുരം പഞ്ചായത്തിലെ എല്ലാ അംഗനവാടികളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിച്ച ക്ലബ്ബാണ് റോട്ടറി ചെറുകുന്നേ വരുന്നുള്ളൂ, ക്ഷമിക്കണം, കണ്ണപുരം. അതിൽ നികേഷ് കാക്കാമണി എടുത്ത എഫേർട്ടിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഓരോ വീടുകളിലും ഓരോ വാട്ടർ പ്യൂരിഫയർ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് പോകുമ്പോൾ ഷി വാസ് ഡെമോൺസ്ട്രേറ്റിംഗ് ഇൻ വൺ ഹൗസ് എങ്ങനെയാണ് ശുദ്ധമായ ജലമതിൽ കിട്ടുകയെന്നുള്ളത് ഒരു വീട്ടിൽ വെച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്. കണ്ണപുരം റോട്ടറിയുടെ പുതിയ ഭാരവാഹികളായി ശ്രീജിത് ശിവൻ, ശ്രീജേഷ് പോച്ചപ്പൻ, മുഹമ്മദ് ഫാസിൽ എന്നിവർ ചുമതലയേറ്റു. മൊട്ടമ്മൽ ബേബി ക്രഷിലേക്ക് കളിക്കോപ്പുകൾ, ജനമൈത്രി പോലീസിനെ സുരക്ഷാ കിറ്റ് തുടങ്ങിയ സേവന പദ്ധതികൾ അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ സി കെ ശ്രീജൻ നിർവഹിച്ചു. ക്ലബ്ബ് ബുള്ളറ്റിന്റെ ആദ്യ പതിപ്പ് ജി ജി ആർ അഡ്വക്കറ്റ് എം എം ഷാജിത്ത് പ്രകാശനം ചെയ്തു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർ, മുതിർന്ന റോട്ടറി അംഗങ്ങൾ, സർവീസിൽ ധീരമായ മാനുഷിക പ്രവൃത്തി നടത്തിയ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ ലഗേഷ്, ആശാ വർക്കർ എന്ന നിലയിലുള്ള സ്തുത്യർഹ സേവനത്തിന് എൻ പ്രീത എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. വിവിധ ക്ലബ്ബുകളിൽ നിന്ന് 100-ലധികം ആൾക്കാർ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ പ്രസിഡന്റ് എ സി രാജൻ, നികേഷ് കാക്കാമണി, പ്രോഗ്രാം ചെയർമാൻ കെ കെ കൃഷ്ണൻ, സെക്രട്ടറി ശ്രീജേഷ് പോച്ചപ്പൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടനാട് സെൻട്രൽ സ്കൂൾ സ്റ്റോപ്പിൽ ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചതായി എം വിജിൻ എം എൽ എ. എടാട്ട് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പ്രാധാന്യം പരിഗണിച്ചും നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടുമാണ് യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിന് ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചതെന്ന് എം എൽ എ അറിയിച്ചു. ആദർശ് സ്റ്റേഷൻ പദവി ലഭിച്ചിട്ടും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. മഴക്കാലമായതോടെ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ചോർന്നൊലിക്കുന്നത് കാരണം പ്ലാറ്റ്ഫോമിന് ഉള്ളിലും കുട ചൂടി നടക്കേണ്ട അവസ്ഥയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കുഞ്ഞികൃഷ്ണൻ നായരുടെ അനുസ്മരണം പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു. കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം രാമപുരം പുഴയിൽ ഹോട്ടൽ മാലിന്യം തള്ളുന്നതിനിടയിൽ വാഹനം പിടികൂടി. രാമപുരത്ത് പ്രവർത്തിക്കുന്ന 10 റെസ്റ്റോറന്റിന്റെ മാലിന്യം തള്ളാനെത്തിയ വാഹനമാണ് പരിയാരം പോലീസ് പിടികൂടിയത്. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.